നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ, ഏറ്റവും നന്നായി വാഹനം ഓടിക്കുന്നത് ആരാണ്, അല്ലെങ്കിൽ നല്ലൊരു ഡ്രൈവർ എന്ന് പറയുന്നത് എന്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്. അതായത്, എല്ലാവരും നല്ല ഡ്രൈവേഴ്സ് ആണോ? നന്നായിട്ട് വെട്ടിച്ച് 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 പോകുന്ന ഒരാള് നല്ല ഡ്രൈവറാണോ? എൻ്റെ ഒരു കോൺസെപ്റ്റ് ആണ് ഞാൻ പറയുന്നത്. ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിലെ കമന്റ് ആയിട്ട് കൊടുക്കാം, ഒരു കുഴപ്പമില്ല. അതായത്, നല്ല സ്പീഡിൽ ഓടിക്കുന്ന, അല്ലെങ്കിൽ വെട്ടിച്ച് 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 ട്രാഫിക്കിനകത്തോടെ കുത്തിക്കയറ്റി കൊണ്ടുപോകുന്ന ഒരാൾ ഒരു നല്ല ഡ്രൈവർ ആണോ എന്ന് ചോദിച്ചാൽ, ഡ്രൈവിംഗ് അറിയാം, ചെയ്യുന്നുണ്ട് എന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നല്ലൊരു ഡ്രൈവർ അല്ല ഒരിക്കലും. കാരണം ആ വ്യക്തി സ്പീഡിൽ ഓടിക്കുന്നതിലല്ല ഒരു ഡ്രൈവർ നല്ലൊരു ഡ്രൈവർ എന്ന് പറയുന്നതിൽ കാര്യം. ഒരാള് എത്ര നന്നായിട്ട് ആ വാഹനം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ബാക്കിയുള്ള വ്യക്തികൾക്ക് ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ വാഹനം ഓടിക്കുന്ന ഒരാളാണ് ഒരു നല്ലൊരു ഡ്രൈവർ എന്ന് പറയുന്നത്. അതായത്, ഇപ്പൊ നിങ്ങളൊരു വാഹനം ഓടിക്കാൻ പഠിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സ്പീഡിൽ ഓടിക്കാൻ പഠിക്കണം എന്നല്ല ചിന്തിക്കേണ്ടത്, നന്നായി എങ്ങനെ ഓടിക്കാൻ പറ്റും എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. അതായത്, സ്പീഡ് കുറച്ച്, എന്നാൽ അധികം ആക്സലറേഷൻ കൊടുക്കാതെ, ഒരുപാട് ഓവർ സ്പീഡ് ചെയ്യാതെ, നോർമൽ സ്പീഡിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ഓടിക്കുന്നതാണ് ഏറ്റവും നല്ലൊരു ഡ്രൈവിംഗ് രീതി എന്ന് ഞാൻ പറയും. അതായത്, ഞാൻ ആദ്യം വാഹനം ഓടിക്കാൻ പഠിച്ചത് അതൊരു 800 ആയിരുന്നു. ആ വാഹനത്തിൽ ഞാൻ പഠിച്ചത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീട്ടിൽ പപ്പ ഇല്ലാത്ത സമയത്ത് സ്വന്തമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടി ഉരുട്ടിയാണ് പഠിച്ചത്. അപ്പൊ അന്ന് പഠിച്ച സമയത്ത് എന്റെ ഏറ്റവും വലിയൊരു കുഴപ്പം എന്ന് പറഞ്ഞാൽ, എനിക്ക് പതുക്കെ പോകാൻ അറിയത്തില്ല. കാരണം പേടിയാ, എത്രയും പെട്ടെന്ന് ടോപ്പ് ഗിയറിലോട്ട് ആക്കണം. അന്ന് 800 ആയത് കൊണ്ട് 4 സ്പീഡേ ഉള്ളായിരുന്നു, 4 സ്പീഡ് ഗിയർ ബോക്സ് ആയിരുന്നു. 4th ഗിയറിലോട്ട് ആക്കണം, ഒരു 60 തന്നെ പോകത്തുള്ളൂ. എനിക്ക് പതുക്കെ പോകാൻ അറിയത്തില്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ഇപ്പോഴും അറിയത്തില്ല കേട്ടോ എന്തുകൊണ്ട്. എനിക്ക് അന്ന് സ്പീഡ് കുറച്ച് ഓടിക്കാൻ അറിയാൻ മേലാത്തത്, പക്ഷേ ഞാൻ ഓടിച്ചോണ്ടിരുന്ന അങ്ങനെയായിരുന്നു. ഏകദേശം ഒരു 50-60 ആ ഒരു സ്പീഡിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെ പിന്നെയാണ് ഞാൻ അറിയുന്നത്, ഞാൻ അന്നേരം സഡൻ ബ്രേക്കിംഗ് ചെയ്യുമായിരുന്നു. അതായത്, ഒരു വാഹനത്തിന്റെ തൊട്ട് പുറകെ വന്നിട്ടായിരിക്കും കുത്തി ബ്രേക്ക് ഔട്ടുന്നത്. അതായത്, ഒറ്റ ചവിട്ടാ. വാഹനത്തിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അവർ മുമ്പിലോട്ട് പോകും, ഫ്രണ്ട്സേ ഉണ്ടാകത്തുള്ളൂ കേട്ടോ ആ സമയത്ത്. കാരണം അവർക്കേ അറിയത്തുള്ളൂ ഇങ്ങനെ ഞാൻ വാഹനമൊക്കെ ഓടിക്കുന്നും ഇങ്ങനെയൊക്കെ കൊണ്ടുപോകുന്ന ലൈസൻസ് ഒന്നും ഇല്ലാത്ത സമയത്ത് ഞാൻ ഓടിച്ചോണ്ടിരുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ അന്നേരം എനിക്ക് അറിയാൻ മേലാത്ത കാര്യങ്ങൾ ഇന്ന് ഞാൻ ബാക്കിയുള്ളവർ, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന എല്ലാവർക്കും പറഞ്ഞിരുന്നു മാത്രമേ ഉള്ളൂ. അതായത്, കഴിവതും നിങ്ങൾ സ്പീഡ് കുറച്ച് വാഹനം ഓടിക്കാൻ ശ്രമിക്കുക. സ്പീഡ് കുറച്ചെന്ന് പറഞ്ഞാൽ 20 കിലോമീറ്റർ 30 ഒന്നുമല്ല, കുറേ വരുന്നയാൾക്ക് ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ ഏകദേശം ഒരു 50 കിലോമീറ്റർ സ്പീഡിന് താഴെ മെയിൻറ്റെയിൻ ചെയ്യാന്നുണ്ടെങ്കിൽ വാഹനത്തിന് നല്ലതാണ്. ഓവർ ആയിട്ടുള്ള ബ്രേക്കിംഗ് അത് ഒഴിവാക്കാൻ ശ്രമിക്കുക. സഡനായിട്ട് ബ്രേക്കിംഗ് ആവശ്യമുണ്ടെങ്കിൽ ചവിട്ടുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. പക്ഷേ ഓവർ ആയിട്ടുള്ള ബ്രേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വാഹനത്തിന്റെ ഏകദേശം, ഇപ്പം എന്റെ ഫ്രണ്ടിൽ പോകുന്ന വാഹനം നിങ്ങൾക്കറിയാം, ഞാൻ ഒരു ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിരിക്കുന്നു, ഈ ഒരു ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിരിക്കുന്നു. എപ്പോഴും ഞാൻ ഇങ്ങനെ ഓടിക്കുന്ന ഒരു വ്യക്തിയല്ല, അത് ഞാൻ എടുത്തു തന്നെ പറയാം. ചില സമയത്ത് ഞാൻ നല്ല സ്പീഡ് തന്നെ ഓടിക്കുന്ന, ഇപ്പോഴും നല്ല സ്പീഡ് തന്നെ ഓടിക്കുന്നത്, അത് ഓരോ ആവശ്യത്തിനനുസരിച്ചാണ്. പക്ഷേ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഇതുപോലെ ഓടിക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ വാഹനത്തിന് നല്ലതാണ്, ബാക്കിയുള്ളവർക്കും ബുദ്ധിമുട്ട് വരത്തില്ല. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ അലച്ച് കെട്ടി അല്ലെങ്കിൽ നല്ല സ്പീഡിലൊക്കെ ഓടിക്കുമ്പോഴത്തേക്കും ബാക്കിയുള്ളവർക്കാണ് ആ ബുദ്ധിമുട്ട് വരുന്നത്. അതായത്, പെട്ടെന്ന് അവർ ചിലപ്പോൾ ചവിട്ടേണ്ടി വരുന്നുണ്ട്, അവർ ചിലപ്പോൾ വെട്ടിക്കേണ്ടി വരുന്നുണ്ട്, നമ്മൾ പെട്ടെന്ന് കുത്തി കയറ്റിക്കൊണ്ട് അവരുടെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ അവർ സഡനായിട്ട് ബ്രേക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ കുറച്ച് നമ്മൾ മനസ്സിലാക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു രീതിക്ക് വളരെ സോഫ്റ്റ് ആയിട്ട് ഓടിക്കുകയാണെങ്കിൽ, നമ്മുടെ വാഹനത്തിന്റെയും കുറെ പാർട്സുകൾക്ക് തേയ്മാനോ കാര്യങ്ങളോ ഒന്നും സംഭവിക്കത്തില്ല. ലൈഫ് കൂടുതൽ കിട്ടും നമ്മുടെ വാഹനത്തിന്റെ. മെയിൻ്റെനൻസും കുറവായിരിക്കും നമുക്ക് വാഹനത്തിന് ചെയ്യേണ്ടി വരുന്നത്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഏറ്റവും നല്ല രീതിക്ക് കൊണ്ടു നടക്കാൻ സാധിക്കും. പിന്നെ നമ്മുടെ വാഹനം പെട്ടെന്ന് മോശമാകത്തുമില്ല. അതായത്, ഓരോ കാര്യത്തിന് തേയ്മാനം വയസ്സ് ആണെങ്കിൽ പോലും നമ്മുടെ ടയറിന് തേയ്മാനം കുറവായിരിക്കും, സസ്പെൻഷന് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. കാരണം സ്പീഡ് കുറച്ച് ഓടിക്കുന്നു, ഗട്ടറൊക്കെ കാണുമ്പോൾ ഒന്ന് ചവിട്ടി ഇറക്കുന്നു, ഇതെല്ലാം ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഓടിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എപ്പോഴും പറയുന്ന ഏറ്റവും നല്ല ഡ്രൈവർ എന്ന് പറയുന്നത്. അല്ലാത്ത പക്ഷം ബാക്കിയുള്ളവരൊക്കെ സാധാരണ എല്ലാവരും വണ്ടി ഓടിക്കുന്ന പോലെ തന്നെ ഓടിക്കുന്നു, നല്ല സ്പീഡിൽ ഓടിക്കുന്നു, ഓവർടേക്ക് ചെയ്യുന്നു, അടിച്ചുവിട്ട് പോകുന്നു, ഇതൊക്കെ സാധാരണ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന. പക്ഷേ വളരെ നന്നായിട്ട് വാഹനം ഓടിക്കാൻ കഴിയുന്ന ആൾക്കാർ വളരെ കുറവാണ്. നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിൽ ഒരു കമന്റ് ഇടുക, ഇന്നയാൾ അതുപോലെ ഓടിക്കും എന്നുള്ളത്. ഞാൻ ഒരിക്കലും പറയത്തില്ല ഞാൻ നല്ലൊരു ഡ്രൈവറാണെന്ന്. കാരണം ഓടിക്കും, എന്നാലും ചില സമയത്ത് ഞാൻ ഈ പറഞ്ഞ പോലത്തെ രീതിയിലെല്ലാം ചെയ്യാറുണ്ട്. അതുകൊണ്ട് എന്റെ പേര് ആരും മെൻഷൻ ചെയ്യരുത്. നിങ്ങളിൽ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരുപാട് നല്ല രീതിക്ക്, ഇപ്പം ഒരു ആംബുലൻസ് ഒക്കെ വരികയാണെങ്കിൽ ഒന്ന് സൈഡ് ഒതുക്കി കൊടുക്കുക. സൈഡിലോട്ട് നിർത്തി കൊടുത്താലും കുഴപ്പമില്ല, വേറെ ആർക്കും ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ സൈഡിലോട്ട് ഒതുക്കി നിർത്തിയാലും പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അപ്പം ലെഫ്റ്റ് സൈഡിൽ കൂടെ ഒരു കാരണവശാലും ബൈക്ക് റൈഡേഴ്സ് ഓവർടേക്ക് ചെയ്യരുത്, ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്ന സമയത്ത് രാത്രിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പലപ്പോഴും പലരും ശ്രദ്ധിക്കാറില്ല, ചിലപ്പോൾ ലെഫ്റ്റിലോട്ടൊക്കെ വെട്ടിച്ചുകൊണ്ട് വരും. അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ആക്സിഡൻറ്റ് ഉണ്ടാവുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം ആ രീതി, ഇത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. കാരണം ബൈക്ക് ഉപയോഗിക്കുന്നവർ ഒരു 90%, 10% നല്ല രീതിക്ക് ഓടിക്കുന്ന ആൾക്കാരുണ്ട്. എനിക്ക് ഭയങ്കര ഇത് തോന്നിയിട്ടുണ്ട്. ചിലര്
ലെഫ്റ്റിൽ കൂടെ, കാരണം ഒരുപാട് പേര് ഞാൻ ഈ പറഞ്ഞ 90% പേര് ലെഫ്റ്റിൽ കൂടെ ഓടിക്കുന്ന സമയത്ത് ചിലവര് റൈറ്റിൽ കൂടെ മാത്രം ഓവർടേക്ക് ചെയ്ത് പ്രോപ്പർ സിഗ്നൽ കാണിച്ച് ആദ്യം സ്പീഡ് എടുക്കാതെ ഓടിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്കറിയാം. അത് നല്ല രീതിയാണ്. അപ്പൊ ആ ഒരു രീതി നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക.